നമസ്കാരം. എന്താ പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. ആയിക്കോട്ടെ. കൊള്ളല്ലേ, ആ തരക്കേടില്ല. ഈ കുട്ടിയെ മാറ്റി ചേരില്ല, എന്താ ഒരു ഐശ്വര്യം. മറ്റേ കാര്യമൊന്നും വേണ്ടരുത്, യൂട്യൂബറാണ് ഇന്റർവ്യൂ സ്റ്റാർ ആണ്. ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഇതാണോ വലിയ ഇല്ലാത്തത്, കൈ നിന്നിട്ട് കാച്ചെന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. കുടുംബത്തിൽ ആരും പറയത്തില്ലല്ലോ. അല്ല, സിനിമ റിവ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടേ, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. അല്ല, ഓൾ കേരള ടി ഡി എമ്മിന്റെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. തമാശക്ക് സൈഡായിട്ടുണ്ട് ഈ ഡയലോഗ്. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. കോപ്പി അടിച്ചതാ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു പ്രചോദനം. തമാശക്ക് സ്കോഡന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. ഒരു ശക്കല കുഴപ്പമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാനുണ്ട്. ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം. തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. എനിമീസിനെ വെടിവെച്ച് തുരത്താൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടാൻ തയ്യാറാണോ? നിങ്ങൾ മിലിട്ടറിയിലാണോ? അല്ലെ. കുട്ടിയുടെ ആയുധബോധം എനിക്കൊന്ന് പരിശോധിക്കണം. AWM സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന മാഗ്നം എത്ര? എന്തു ഭ്രാന്താണ് ഇയാള് പറയുന്നത്. അതുമല്ലെങ്കിൽ ഗ്രോസ് എവിടെ കിട്ടും? അത് ഓൺലൈൻ വഴി കിട്ടുമായിരിക്കും. ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇടപെടരുതോ? കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല. ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും. അതിനുശേഷം സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് 3 റൗണ്ട് വെടിവെക്കും. ചടങ്ങ് തീർന്നു. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മാഡം? ചിലപ്പോ വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ വിരിമാറ് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒന്നും നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടു രണ്ടു പുറത്താക്കി ഞാൻ. ഒരു മിനിറ്റ് ഇരുന്നോ. ലെവൽ 3 ഹെൽമെറ്റ് കിട്ടിയ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ ഓക്കെ. ആ M416 സെറ്റ്. വെൽക്കം ടു മൈ സ്ക്വാഡ്. സ്ക്വാഡ് വലുതാകട്ടെ ജീവിതവും. BGMI വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ഇവന്റ്സ് മോഡ്സ് ആൻഡ് മാപ്സ് ഡൗൺലോഡ് നൗ. ഈനാമ്പിച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ മന്ദബുദ്ധിക്ക് പ്രാന്തത്തി കൂട്ട്. അച്ഛനെ വാ, നമുക്ക് പോവാ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ